ഹലോ ഫ്രണ്ട്സ്, ബൈനോക്കുലർ വ്ളോഗ്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുന്നു ഞാൻ വിശ്വസിക്കുന്നത്. അത് തുടക്കക്കാരനെന്ന നിലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ ഉണ്ടാകും എന്ന് എനിക്കും തന്നെ അറിയാം. കാരണം നമ്മൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല ചെയ്യണം, ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തണം. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാര്യങ്ങളോ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കമൻറ്റിലൂടെ നമ്മൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് തിരുത്താൻ പറ്റും. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത് ഈ ദുബായിലെ ഈ ക്രീക്ക് ഉണ്ട്, ഈ ക്രീക്കിനോളം പഴക്കമുള്ള ക്രീക്ക് മ്യൂസിയത്തിലേക്കാണ്. ക്രീക്ക് മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഈ ക്രീക്കിൻ്റെ ചരിത്രം, ദുബായ് ഇന്നത്തെ കാലം ദുബായ് ആകുന്നതിന് മുമ്പുള്ള ക്രീക്കിൻ്റെ ഈ കച്ചവട വ്യാപാര സെറ്റപ്പിലൂടെയാണ് ദുബായ് ഇന്നത്തെ ലെവലിലേക്ക് വളർന്നിട്ടുള്ളത്. ആ കാര്യങ്ങളാണ് ക്രീക്ക് മ്യൂസിയത്തിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അബുദാബിന്നും അലേനും ഷാർജയും അതേപോലെ തന്നെ ദുബായിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ബസ് ആക്സസ് ഉള്ള ബർദുബായ് ബസ് സ്റ്റേഷൻ്റെ ഗ്രീൻ ലൈൻ ആയിട്ടുള്ള മെട്രോ അൽഗുലി ബസ് സ്റ്റേഷൻ്റെയും തൊട്ടടുത്താണ് കേട്ടോ ഈ സ്ഥലം. പിന്നെ വണ്ടി ഉള്ളവർക്ക് ഒരുപാട് പാർക്കിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങളെ കാണിച്ചിട്ടുള്ള പെർഫ്യൂം മ്യൂസിയവും ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ക്രീക്ക് ഹൗസ് മ്യൂസിയം, ഇത് രണ്ടും ദുബായ് ഗവൺമെൻറ്റിൻ്റെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. ഇത് രണ്ടും അവരുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ക്രീക്കിൻ്റെ ബർത്ത് ഓഫ് സിറ്റി എന്ന് പറയുന്നത്. ക്രീക്കിൻ്റെ വിശേഷങ്ങളാണ് അതിനകത്ത് ക്രീക്ക് ഹൗസ് എന്നാണ് പറയുന്നത്. ഇനി കണ്ടതുണ്ട് ഈ ക്ലാസ്സിനകത്ത് കുറച്ച് ഫൈബർ ഒപ്റ്റിക്സിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ലെക്ക് സിംബോളിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നു. ഇത് ദുബായ് ക്രീക്കിൻ്റെ വ്യാവസായികമായിട്ടും അതുപോലെ അത് ജനങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളൂ. അതിന് വേറെ രസകരമായ ഒരു കാഴ്ചയുണ്ട് ഇവിടെ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, പ്ലേസ് യുവർ ഹാൻഡ് ഹിയർ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ നോക്കും. ഞാൻ എൻ്റെ കൈ ഇവിടെ വെക്കുമ്പോൾ സി ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു കണക്ഷനുണ്ട്. അതുപോലെ ഒന്നിലധികം ആളുകൾ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ ഇല്ലെങ്കിൽ ഇവിടെ പീസുകൾ നിങ്ങൾ കുറേ കാണുന്നുണ്ട്. ഇതിലൊക്കെ നമുക്ക് കൈ വെക്കാനുള്ള സെറ്റപ്പുണ്ട്. ഇത് ഇങ്ങനെ കൈ വെക്കുന്ന സമയത്ത് അടുത്ത ഞാൻ കൈ വെക്കുന്നതിന് അടുത്ത് മറ്റൊരു ലൈൻ കഴിഞ്ഞു വന്നതാണ്. അതുപോലെ ഓരോന്നും മാറി കൈ വെച്ച് പോകുമ്പോൾ ജസ്റ്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല, നമ്മളിങ്ങനെ കൈ കോർത്ത് പിടിച്ചിട്ടാണ് ദുബായ് ക്രീക്കിൻ്റെ ഈ ഒരു ലൈൻ പോകുന്നത് എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നല്ല രസകരമായിട്ട് തന്നെ അവർക്ക് അത് ഡിസിപ്ലിനും കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം 5000 വർഷത്തോളം വർക്കമുള്ള ഗൾഫിൻ്റെ ദുബായ് ക്രീക്കിലെ നടന്ന കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ബോട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെയും അതിൻ്റെ ഓരോ ഐറ്റംസുകളും കാര്യങ്ങളും ഓരോ എക്സ്പ്ലനേഷനൊക്കെ ഉണ്ട്. ഇതിന് തൊട്ട് ബാക്കിലൊരു ഡിസ്പ്ലേ ഉണ്ടായി, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ്. ഇത് മുത്തുകളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് മറ്റേ ബോട്ടിൽ പോയിട്ട് കയറ് കെട്ടിയിട്ടാണ് വെള്ളത്തിലേക്ക് ഇറക്കുന്നത്. അതിന് ഉപയോഗിച്ചിരുന്ന കയറുകളും അതുപോലെ മുത്തിൻ്റെ വെടുത്തും കാര്യങ്ങളൊക്കെ അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു എക്യുപ്മെൻറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളെ മീൻ പിടിക്കുന്ന ഫിഷിങ്ങിൻ്റെ ഹുക്സും അതുപോലെയുള്ള സ്ട്രാപ്പും അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെയാണ്. ദുബായിയുടെ മെയിൻ വരുമാനം തന്നെ ഒരു കാലത്ത് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അതിന് സൂചിപ്പിക്കുന്ന കുറച്ച് ഐറ്റംസുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ ബാക്കിൽ ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലുള്ള സ്ക്രീനുണ്ട്, ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇതിനകത്ത് വരുന്നത്, ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. ഇത് പണ്ട് ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ്, അതായത് പണ്ട് രാജഭരണകാലത്ത് സെക്യൂരിറ്റി ഗാർഡ്സ് ഉപയോഗിച്ചിരുന്ന ഒരു ബെൽറ്റാണ്. അതിൽ തോക്കിൻ്റെ ബുള്ളറ്റ്സും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല, പണ്ട് ദുബായിൽ യൂസ് ചെയ്തിരുന്നത് ഇന്ത്യൻ്റെ കോയിൻസുകളായിരുന്നു. നമ്മൾ കുറേ 50 പൈസയും 10 പൈസയൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ പിന്നെ അതിൻ്റെ ബാക്കിൽ അതുപോലെ തന്നെ ഒരു ചെറിയ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളെ പഴയ 2 പൈസ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന 2 പൈസ. ഇതൊക്കെ നമ്മളെ പഴയ പമ്പരം കോട്ടിയൊക്കെ ഉണ്ടോ, നമ്മൾ പണ്ട് കോട്ടികളെയൊക്കെ കളിക്കാൻ ഉപയോഗിച്ചിരുന്ന അതേമാതിരി പമ്പരൊക്കെ ഉണ്ടല്ലോ, കയറുമ്പോൾ കെട്ടിട്ട് കളിച്ചിരുന്നു ആ ഐറ്റംസ് കാണാനൊക്കെ. ഇത് മുമ്പ് പഴയ കാലത്ത് ദുബായ് പോർട്ടിൽ, അതായത് ദുബായ് ക്രീക്കിൻ്റെ പോർട്ടിൽ യൂസ് ചെയ്തിരുന്നൊരു സീലാണ്. വലിയൊരു കണ്ടെയ്നറാണത്, തോലിൻ്റെ കണ്ടെയ്നറാണ്. അതുപോലെ വെള്ള സ്റ്റോറേജ് വെച്ച് കഴിഞ്ഞാൽ കുടുക്ക ഇവിടെ ഉണ്ട്. മറ്റേ പണ്ട് യൂസ് ചെയ്തിരുന്ന സ്റ്റാമ്പുകളാണ്, അതിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ആൾക്കാർ. ഇത് പണ്ട് പഴയ നമ്മുടെ ദുബായിയുടെ റൂളറുടെ ലെറ്റർ പാഡാണ്, അതിൽ അദ്ദേഹത്തിൻ്റെ സൈനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഒരു ബാഗുണ്ട്, ഇത് പഴയ ഡോക്ടേഴ്സ് ഡോക്ടർമാർ ഉപയോഗിച്ചിരുന്ന ബാഗാണ്. യൂസ് ചെയ്തിരുന്ന ഒരു ഖുർആനാണ് ഇതിൽ, അത് ഖുർആൻ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റാൻഡ്. ഇത് മുത്ത് കച്ചവടക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു ബോക്സ് ഉണ്ട്, ഈ മുത്തൊക്കെ ഇട്ടുവെക്കാൻ പറ്റുന്ന ഒരു പാത്രങ്ങൾ, അതുപോലെ മുത്ത് തൂക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ത്രാസ് അതുപോലുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട്. എന്നിട്ട് അതിൻ്റെ പറ്റും കാര്യങ്ങളൊക്കെ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഒരു ബുക്കാണ്. ക്രീക്ക് ഹൗസ് മ്യൂസിയമാണ്. ലാസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ പെർഫ്യൂം ഹൗസ് മ്യൂസിയം കണ്ടു, ഇപ്പോൾ ഇനി ഇവിടെ 2 മ്യൂസിയം കൂടി കാണാനുണ്ട്, 1 എമർജിങ് സിറ്റിയും 2 കൾച്ചർ ഓഫ് ദ സീ. ഈ 4 മ്യൂസിയം കൂടി കാണാൻ 15 ദിർഹംസിൻ്റെ ഒരു ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. ഞങ്ങൾ 2 തവണ ആയി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് 2 തവണ 15 ദിർഹംസിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. 1 തവണ 15 ദിർഹംസിൻ്റെ ടിക്കറ്റ് എടുക്കാൻ കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 4 മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. Thank you.
ഫ്രണ്ട്സ്, ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഷിണ്ടക ടണൽ എന്ന്. ഈ ക്രീക്കിൻ്റെ നവോത്ഥാനത്തിന് കാരണമായി തീർന്നിട്ടുള്ള ടണലാണ് ഷിണ്ടക ടണൽ. ഈ ഷിണ്ടക ടണൽ ശരിക്കും എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടല്ലോ നിങ്ങൾ, ഈ ക്രീക്കിൻ്റെ ഇതിൻ്റെ ഈ അടിഭാഗത്ത് കൂടെ കടന്നു പോയിട്ട് അവിടെ പോയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അത് നിങ്ങൾ കാണുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് ഇതിന് പുതിയതായിട്ട് വരുന്ന ബ്രിഡ്ജ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇൻഫിനിറ്റി ബ്രിഡ്ജ്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോവാണ്. ഇതിലൂടെയുള്ള ആക്സസ് ഒക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ കട്ട് ചെയ്യുമെന്നാണ് ആർ ടി അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇൻഫിനിറ്റി ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് ഓപ്പൺ ആകുന്നതോട് കൂടിയിട്ടുള്ള ഇതിലൂടെയുള്ള ട്രാഫിക് കട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഈ ഇതിൻ്റെ ഈ ക്രീക്കിൻ്റെ അപ്പുറം കാണുന്നത് ദേര സൈഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാനൊരു സംഭവം കാണിച്ചിട്ട്, അവിടെ അധികം ആൾക്കാർക്കും അറിയുമെന്ന് എനിക്കറിയില്ല, എന്നാൽ കൂടിയിട്ട് ഒരു സംഭവം കാണിച്ചിട്ട്, ഈ വെള്ളത്തിൻ്റെ അടിയിലൂടെ നടന്ന് ദേരയിലേക്ക് വന്ന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഈ ഷിണ്ടകൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു അണ്ടർപാസ് ഉണ്ട്. അത് കാണണ്ട നിങ്ങൾക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാനിപ്പോൾ ദേര സൈഡിലാണ് വന്ന് നിൽക്കുന്നത്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് ദേര നൈഫിൻ്റെ പാർട്ടായിട്ടുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു ചെറിയ എന്താ പറയുക അണ്ടർപാസ്സാണ്. ഓക്കെ, ബർദുബായി എന്ന് ഇങ്ങനത്തെ ഒരു അണ്ടർപാസ് ഉള്ള ബർദുബായി താമസിക്കുന്ന ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയുള്ളൂ. പല ആളുകൾക്കും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഉള്ളതായിരിക്കും. ഇത് പഴയ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഭവം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കണം. ഉടനെ തന്നെ നമ്മൾ അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നതാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.